മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ മാള സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ ഡിസംബർ 6-ന് നടക്കും. മാളയിൽ നടക്കുന്ന പരിപാടിയിൽ നഗരസഭയിൽ നിന്നും 2500 പേരെ പങ്കെടുപ്പിക്കുന്നതിനും 1000 വീട്ടുമുറ്റ സദസ്സുകൾ നടത്തുവാനും നഗരസഭ ടൗൺ ഹാളിൽ ചേർന്ന മുനിസിപ്പൽ തല സംഘാടക സമിതി രൂപീകരണ യോഗം തീരുമാനിച്ചു. വി ആർ സുനിൽകുമാർ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങൾക്ക് ഇടപെടാൻ ജനകീയപരമായിട്ട് ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്, ജനകീയപരമായിട്ട് തന്നെ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിനും അതിനാസ്പദമായിട്ട് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നതിനും ഉള്ള വേദികളായിട്ട് നമ്മുടെ തദ്ദേശ ഭരണ സമിതികളോടൊപ്പം നിന്നുകൊണ്ട്, ഗവൺമെന്റിനൊപ്പം നിന്നുകൊണ്ട് ഒരു സമൂഹത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് കേരള സർക്കാരിന്റെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് സംവദിക്കുന്നതിന്. നിങ്ങളുടേതായിട്ടുള്ള പ്രതീക്ഷകളും നിങ്ങളുടേതായിട്ടുള്ള ആശയങ്ങളും എല്ലാം ഈ ഗവൺമെന്റിന്റേതായിട്ട് മാറ്റപ്പെടുമ്പോൾ സമൂഹത്തിന്റെ മാറ്റമായിട്ട് രൂപാന്തരപ്പെട്ട് നമ്മുടേതായിട്ടുള്ള നിയമാവലികളിലൂടെ നമുക്കിടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ കേരളം എങ്ങനെയായി തീരും, ലോകത്തിന് തന്നെ മാതൃയാകുന്ന വലിയൊരു സംസ്ഥാനമായിട്ട് എല്ലാ മേഖലകളിലും, ആരോഗ്യ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിലും, ടൂറിസം മേഖലയിലും, പശ്ചാത്തല മേഖലയിലും മാറ്റപ്പെട്ടു വരുമ്പോൾ നമ്മൾ ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അത് ആ ഒരു ജനകീയപരമായിട്ടുള്ള ഒന്നായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ, നവകേരള സദസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതായിരുന്നു. അവിടെയാണ് ഈ പറയുന്ന രീതിയിലേക്ക് ഡിസംബർ 6-ാം തീയതി 3 മണിക്ക് സെന്റ് ആന്റണീസ് സ്കൂളിലേക്ക് 10,000 ആളുകൾ എത്തിച്ചേരുമ്പോൾ അവരുടെ ആശയങ്ങൾ, അവരുടെ ചിന്തകൾ, വിഭിന്നങ്ങളായിട്ടുള്ള ആശയങ്ങളും ചിന്തകളും, വിഭിന്നങ്ങളായിട്ടുള്ള പ്രവർത്തന ശൈലികളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളും ഒത്തിരി സമൂഹത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. എന്നെക്കാളും നിങ്ങളെക്കാളും ഇവിടെ ഇരിക്കുന്ന ആളുകളെക്കാളും എല്ലാം തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഒത്തിരി ആളുകളും ആ വേദികളിലേക്ക്, ആ സദസ്സുകളിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ആശയങ്ങളെല്ലാം തന്നെ സ്വരൂപിക്കപ്പെടുമ്പോൾ അവരുടെ ചിന്തകളും അവരുടേതായിട്ടുള്ള പ്രതീക്ഷകളും കേരളത്തെക്കുറിച്ചുള്ള ആശയങ്ങളും അതോടൊപ്പം തന്നെ പരിചയ സമ്പന്നതകളും വിവിധ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വരൂപണങ്ങളും ഈ നാടിൻ്റെ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ VS ദിനൽ, ഡെപ്യൂട്ടി കളക്ടർ P അഖിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KS കൈസാബ്, ലതാ ഉണ്ണികൃഷ്ണൻ, LC പോൾ, ഷീല പണിക്കശ്ശേരി, നഗരസഭ മുൻ ചെയർമാൻമാരായ KR ജൈത്രൻ, CCB ബിൻചന്ദ്രൻ, കൗൺസിലർ TS സജീവൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP രമേശൻ എന്നിവർ സംസാരിച്ചു. മുനിസിപ്പൽ സംഘാടക സമിതി ഭാരവാഹികളായി TK ഗീതയെ ചെയർപേഴ്സണായും നഗരസഭാ സെക്രട്ടറി NK ബ്രിജയെ കൺവീനറായും തെരഞ്ഞെടുത്തു.